എന്താണ് സ്റ്റേബിൾ അൺസ്റ്റേബിൾ ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം? ഒരു ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ബോൾ നിൽക്കുമ്പോൾ ബോൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പോയിൻ്റിൽ ഇതാണ് അതിൻ്റെ ഇക്വിലിബ്രിയം പോയിൻ്റ്. അതായത് ഇതിൻ്റെ മുകളിൽ അത് ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നത്. അതായത് ഇതിനെ വിട്ട് കഴിഞ്ഞാൽ അത് സെയിം അതിലൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല ഈ പോയിൻ്റിൽ. അപ്പോൾ അത് എവിടേക്കും ആക്സലറേറ്റ് ചെയ്യില്ല. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഇല്ല. പക്ഷേ നമ്മൾ അറിയാതെ ചെറിയൊരു തട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ചെറിയൊരു കാറ്റ് കൊണ്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അപ്പോൾ ഇക്വിലിബ്രിയത്തിലല്ല, അതിലേക്ക് താഴോട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അത് വീണ്ടും താഴേക്ക് വന്നിട്ട് നിലത്ത് വീഴും. അപ്പോൾ ഇങ്ങനെയുള്ളതിനെ നമ്മൾ അൺസ്റ്റേബിളായിട്ടുള്ള ഇക്വിലിബ്രിയം എന്നാണ് പറയുക. അത് സ്റ്റേബിളല്ല, സ്റ്റേബിളല്ലാത്ത ഇക്വിലിബ്രിയം. മറിച്ച് ഒരു കുഴിയിലാണ് ഒരു വരിയിലാണ് ഒരു ബോൾ ഉള്ളതെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിൽ തന്നെയാണ് നേരത്തെ അതുപോലെ. പക്ഷേ നമ്മളിതിനെ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ആ ഇക്വിലിബ്രിയം പോയിൻറ്റിലേക്കാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. മറ്റ് ഇക്വിലിബ്രിയം പോയിൻറ്റിലേക്കാണ് തിരിച്ച് ഫോഴ്സ് വരുന്നത്. അങ്ങനെയുള്ള ഇക്വിലിബ്രിയത്തിനാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഈ മൂന്നാമത്തെ ഒരു ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഒരു ബോൾ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിങ്ങോട്ട് മൂവ് ചെയ്താൽ ഒരു ഫോഴ്സ് ഇല്ല, മൂവ് ചെയ്താലും ഒരു ഫോഴ്സ് ഇല്ല. അങ്ങനെയുള്ളതാണ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഓക്കെ, ബോളിന് ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ വേറെയും അൺസ്റ്റേബിൾ സ്റ്റേബിളിൻ്റെയൊക്കെ ഉദാഹരണമുണ്ട്. ഇപ്പോൾ ഒരു സ്പ്രിങ്ങിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോബ്, ഒരു മാസ്, ഇതെന്ന് പറയുന്നത് ഇതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. കാരണം ഇതിനെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുക. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഇക്വിലിബ്രിയം പോയിൻ്റിലേക്കാണ്. അതാണല്ലോ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത, അല്ല സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത. സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ് ഈ സ്പ്രിങ്ങിൽ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്ന വെയിറ്റ്. അത് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയം പോയിൻറ്റിലേക്കാണ് ഫോഴ്സ് വരിക. അല്ലെങ്കിൽ ഒരു പെൻഡുലം, ഈ പെൻഡുലത്തിന് നമ്മളിതാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം പോയിൻ്റ്. അത് നമ്മളിങ്ങോട്ട് മുകളിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വിലിബ്രിയം പോയിൻറ്റിൽ നിന്ന് തന്നെ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഫോഴ്സ് എങ്ങോട്ടാണ് ഇതിനെ കൊണ്ടുവരിക, തിരിച്ച് താഴെയുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് തിരിച്ച് ഇക്വിലിബ്രിയം പോയിൻറ്റിലേക്കാണ് കൊണ്ടുവരിക. അങ്ങനെ അതൊക്കെ ഇതൊക്കെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിളാണ്. ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, അതിൻ്റെ ഇക്വിലിബ്രിയം പോയിൻ്റിൽ നമ്മൾ വാലിയുടെ ഉദാഹരണം എടുക്കാം. ആ വാലി അതിൻ്റെ ഇക്വിലിബ്രിയം പോയിൻ്റിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സീറോ ആണ്, അതുകൊണ്ട് ഫോഴ്സും സീറോ ആണ്. പക്ഷേ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് വലത്തോട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടും. അതുപോലെ അടുത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലും പൊട്ടൻഷ്യൽ എനർജി കൂടും. ഇപ്പോൾ എക്സ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പൊട്ടൻഷ്യൽ എനർജി കൂടും. ഇത് സ്റ്റേബിൾ. ഇനി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിനോ, നമ്മുടെ ഹില്ലിൻ്റെ മുകളിലുള്ള ബോളിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വലത്തോട്ടോ അടുത്തോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുക. ഇത് സ്റ്റേബിൾ, ഇത് അൺസ്റ്റേബിൾ. ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിന് ഒരു സ്ട്രെയിറ്റ് ലൈനായിരിക്കും വരിക. ഇത് ഫുൾ സ്ട്രെയിറ്റ് ലൈൻ ആവണമെന്നില്ല, ആ ഇക്വിലിബ്രിയം പോയിൻറ്റിൻ്റെ അവിടെ കുറച്ച് ഭാഗം എങ്കിലും സ്ട്രെയിറ്റ് ലൈൻ ആയാൽ മതി, ന്യൂട്രൽ ഇക്വിലിബ്രിയം ആവും. അപ്പോൾ ഇതിൻ്റെ ഇതൊരു മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ എങ്ങനെ ഒരു ഒരു അതൊരു പോയിൻ്റ് ഒരു ഇക്വിലിബ്രിയം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഇതാണല്ലോ നമ്മുടെ ഇക്വിലിബ്രിയം പോയിൻ്റ്. ഈ പോയിൻറ്റിലുള്ള അതിൻ്റെ സ്ലോപ്പ് നോക്കാം. അപ്പോൾ സ്ലോപ്പ് സീറോ ആണ്. ഇങ്ങോട്ട് വലത്തോട്ട് പോകുമ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആണ്, ഇടത്തോട്ട് പോകുമ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ സീറോ, വലത്തോട്ട് പോകുന്നവരും ആ ഒരു സ്ലോപ്പ് കൂടിക്കൂടി വരും. ഇവിടെ ഇവിടെ കുറച്ച് സ്ലോപ്പ്, ഇവിടെ അതിനേക്കാൾ കൂടുതൽ സ്ലോപ്പല്ലേ. അപ്പോൾ നമ്മൾ ഈ സ്ലോപ്പ് സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഡി യു ഡി എക്സ് ആണ്. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡി യു ഡി എക്സും ഡിസ്പ്ലേസ്മെൻറ്റും നമ്മൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ എക്സ് കൂടുന്നവരും സ്ലോപ്പിന് കൂടിക്കൂടി വരും അല്ലേ. ഇവിടെ സീറോ ആണ്, എക്സിൻ്റെ അവിടെ സീറോ ആണ്, പിന്നെ എക്സ് കൂടുന്നതോറും ഈ സ്ലോപ്പ് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ സ്ലോപ്പ് കൂടിക്കൂടി വരും. മറിച്ച് ഇവിടെ ആണെങ്കിൽ ഈ ഇവിടെ നിന്ന് ഇടത്തോട്ട് പോകുമ്പോൾ ആ സ്ലോപ്പ് ഇവിടെ സീറോ, പിന്നെ നെഗറ്റീവ്, പിന്നെ കൂടുതൽ നെഗറ്റീവ്, ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇത് കിട്ടും. അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും എന്ന് പറയുന്നത് ഡി എക്സ് ഓഫ് ഡി യു ഡി എക്സ് ആയിരിക്കും. അതായത് ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ ഡി ഇങ്ങനെയുള്ള സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും. മറിച്ച് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക. എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഗ്രാഫിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഈ ഇത് ഉള്ളിലോട്ട് ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അത് ആ ഗ്രാഫിൻ്റെ കർവേച്ചറിൻ്റെ മെഷറാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്കിങ്ങനെ സ്മൈലി പോലെ കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ഫ്രൗൺ പോലെ കിട്ടും. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ ഒരു പോയിൻ്റ്
കൺസർവേറ്റീവ് അവൻ്റെ ഇക്വിലി സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയം പോയിൻ്റ് അവിടെയുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ എടുക്കുക. അത് പോസിറ്റീവ് ആണെങ്കിൽ അപ്പോൾ കർവ് ഇങ്ങനെയാണ്, അപ്പോൾ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. മറിച്ച് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം പിന്നെ ഫ്രോണ്ട് പോലെ ആയിരിക്കും, അപ്പോൾ അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ് കിട്ടുക. ഇനി നമുക്ക് ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല സീറോ ആണ് കിട്ടിയെങ്കിൽ നമ്മൾ ഹയർ ഡെറിവേറ്റീവ്സ് നോക്കേണ്ടി വരും. ഇനി എല്ലാ ഹയർ ഡെറിവേറ്റീവ്സ് സീറോ ആണെങ്കിൽ അതിനർത്ഥം നമ്മൾ യു മറ്റേ എക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അതൊരു ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണ്. ഓക്കേ.